ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ആമസോണിൽ നിന്ന് മേടിച്ച ഈ സാരി എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ. 899 റുപ്പീസിൻ്റെ അടിപൊളി സാരിയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യാം. ഡെർമാവൈവിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം പ്ലമ്മിൻ്റെ ടോണർ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് സ്പ്രിറ്റ്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വിറ്റമിൻ സി സിറമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം എന്താ വേണ്ടത് പറയൂ, വേഗം പറയൂ. എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മുടെ മോയ്സ്ചറൈസർ, ന്യൂട്രിയമിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പ്ലമ്മിൻ്റെ ഇത് ഓയിലാണ്, ഫേഷ്യൽ ഓയിലാണ് കേട്ടോ. ഞാൻ ബേസിക്കലി നോർമൽ ടു ഡ്രൈ സ്കിന്നിലുള്ള ആളായതുകൊണ്ട് എനിക്കൊരു ഗ്ലോയി ഡ്യൂയി ലുക്കിന് വേണ്ടിയിട്ട് ഈ ഓയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മാക്കിൻ്റെ പ്രെപ്പൻ പ്രൈം എടുക്കുക കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈമർ എടുത്താലും മതി, അതൊന്ന് ജസ്റ്റ് സ്പ്രിറ്റ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മേക്കപ്പിനെ ലോങ് ലാസ്റ്റിംഗ് ആക്കുകയും ചെയ്യും, പിന്നെ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പാക്കിൻ്റെ ഈ ബഫിംഗ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എനിക്ക് ഇത് ലൈറ്ററായിട്ട് തോന്നും, എനിക്ക് ലൈറ്ററാണ്. പക്ഷേ എൻ്റെ സ്കിന്നിൽ ഏത് ഫൗണ്ടേഷൻ ആണെങ്കിലും ഓക്സിഡൈസ് ആവും, അതായത് കളറ് മാറി ഡാർക്കറാവും. അങ്ങനെ ആവുമ്പോൾ ഈ ഷെയ്ഡ് എനിക്ക് സൂട്ട് ആവും കേട്ടോ. ഞാൻ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതിൽ ഞാൻ ഷെയ്ഡ്സൊക്കെ മെൻഷൻ ചെയ്യാം. ഇത് കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. മെബ്ലിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലറാണ്. ഇതിൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൂഡ ബ്യൂട്ടിയുടെ കൺസീലർ മേടിച്ചിട്ട് വരെ ഇപ്പോഴും ഞാൻ അത് ഉപയോഗിക്കാത്തത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കൺസീലർ കേട്ടോ, ഓൾ ടൈം ഫേവറേറ്റ് കൺസീലറാണിത്. പിന്നെ അത് ഡാർക്ക്നെസ് ഉള്ള ഭാഗത്തൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൺസീലർ ഇട്ട ഭാഗം ഉണ്ടല്ലോ, അത് അപ്പം തന്നെ നമ്മൾ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ക്രീസ് ആവും. പിന്നെ ഇത് കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫൈവ് പ്രോഡക്റ്റ്സ് റിവ്യൂലിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ബ്ലഷാണ്. ഇത് നമ്മൾ ചീക്സിൻ്റെ അവിടെ അതേപോലെ ഐ ഷാഡോ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈസിലി ബ്രഷ് വെച്ചിട്ടാണെങ്കിലും ശരി, നമുക്ക് കൈ വെച്ചിട്ടാണെങ്കിലും സ്പഞ്ച് വെച്ചിട്ടാണെങ്കിലും ബ്ലെൻഡ് ആവുമത്. ഒട്ടും ഫൗണ്ടേഷന് അങ്ങടിങ്ങടും നീക്ക് ഒന്നുമില്ല. നല്ല രസമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഇത് ഹൈലൈറ്ററാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തതിന് അതിന് തൊട്ട് മീതിയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നാച്ചുറൽ ഗ്ലോ ആണ് ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക്. പിന്നെ നമ്മൾ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബെനിഫിറ്റിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഈരി അങ്ങനെ നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇത് ബ്ലൂ ഹെവൻ എന്നുള്ള ഒരു പേർപ്പിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്, പേർപ്പിൾ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നമ്മൾക്ക് എന്താണ് ഒരു മേക്കപ്പ് കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്, ഞാനായിട്ട് ഓർഡർ ചെയ്തതല്ല. പക്ഷേ നമുക്ക് ഈ പേർപ്പിൾ ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു നല്ല ഷെയ്ഡാക്കി മാറ്റിയെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മളിത് ഐ ഷാഡോ ആയിട്ടും അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ആയിട്ടും നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു ന്യൂഡ് ഷെയ്ഡ് എടുക്കാം. അതായത് നമുക്ക് ലിപ്സിലിടുമ്പോൾ വളരെ ലൈറ്റായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ള ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം ബ്ലെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനെക്കാട്ടും മുന്നേ നമ്മളിപ്പോൾ ഐ ഷാഡോ ആയിട്ട് ഇട്ടിട്ടില്ലേ, അത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാരിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്, അതായിട്ട് മാച്ച് ആവുന്ന തരത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഐ ഷാഡോ ലിപ്സ്റ്റിക്കും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ന്യൂഡ് ഷെയ്ഡ് എടുക്കാമെന്ന്, ഇത് വെരിഫൈഡ് എന്നുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്കിത് ഇങ്ങനെ തന്നെ ഇടുമ്പോൾ അത്ര ചേരുന്നില്ല, പക്ഷേ ഈ പേർപ്പിൾ ഷെയ്ഡായിട്ട് മിക്സ് ചെയ്തിടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്, ഭയങ്കര യുണീക്കാണ് കാണാനായിട്ട്. നമ്മുടെ ലൈക്ക് സ്കിൻ ടോണിന് അത്, നമ്മുടെ വെച്ചാൽ എൻ്റെ ഒരു ഡസ്കി അങ്ങനത്തെ സ്കിൻ ടോണിന് നന്നായിട്ട് അത് ചേരുകയും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐ ഷാഡോൻ്റെ മീതെ നമ്മൾ സിൽവർ കളറിലൊരു ഐ ഷാഡോ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു പിങ്ക് സിൽവർ ആയിട്ട് വരും, നമ്മുടെ സാരി ആയിട്ട് മാച്ച് ആവും. പിന്നെ നമ്മൾ കാജൽ എഴുതി കൊടുക്കാം. കാജൽ ഞാൻ മമ്മാത്തിൻ്റെ കാജലാണ് എടുത്തത്. അത് നല്ല തിക്കായിട്ട് കണ്ണിൻ്റെ താഴെയും അതേപോലെ തന്നെ നമ്മൾ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ലൈറ്റായിട്ട് കണ്ണിൻ്റെ മീതെ വേണമെങ്കിൽ എഴുതി കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊരു പിങ്കി റെഡ് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് മിസ് ക്ലെയറിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ കണ്ണിൻ്റെ താഴെ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ താഴെ ഒരു വേറെ ഷെയ്ഡ്, ഒരു ബ്രൗൺ ഷെയ്ഡോ റെഡ് ഷെയ്ഡോ പിങ്ക് ഷെയ്ഡോ ഇട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറേ കൂടി ഭംഗിയാണ്, നല്ല സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് അത് തന്നെ വെച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ മീതിയും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ കാജൽ എഴുതിയെന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവും. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 2-3 കൂട്ടം മസ്കാര ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഐലാഷസ് വെക്കണമെങ്കിൽ ഐലാഷസും വെക്കാം കേട്ടോ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ മസ്കാര ഇടുന്നത് തന്നെയാണ്. എഗെയിൻ നമുക്ക് കുറച്ചും കൂടി ഹൈലൈറ്റർ എടുത്തിട്ട് മൂക്കിൻ്റെ അവിടെ അതേപോലെ വേണമെങ്കിൽ കുക്കു എന്നൊക്കെ പറയണത് ക്യൂപ്പിഡ്സ് ബോ ലിപ്സിൻ്റെ അവിടെ ആയിട്ടില്ലേ, അവിടെയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിലാവാം. അതേപോലെ നെറ്റിയുടെ അവിടെ ഇട്ട് കൊടുക്കാം, താടിയുടെ അവിടെ ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ബൾബ് പോലെ തിളങ്ങണ്ട്. ഇത് അണ്ടർസ്കേർട്ട്, ആമസോൺ എന്നുള്ള അണ്ടർസ്കേർട്ടാണ്. അപ്പോൾ ഈ സിവാമയുടെ അണ്ടർസ്കേർട്ട് പോലെ നമ്മുടെ ടമ്മി നല്ലോണം ഉള്ളിലേക്ക് ആക്കി നിർത്തില്ല, അതാണ് ഈ അണ്ടർസ്കേർട്ടിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. അതല്ലെങ്കിൽ നല്ലൊരു അണ്ടർസ്കേർട്ടാണ് കേട്ടോ, നല്ലൊരു ഫിഷ് കട്ട് മോഡലാണ്. പിന്നെ സെയിം മെറ്റീരിയൽ ബ്ലൗസ് എടുത്തിട്ടാണ് നമ്മൾ ബ്ലൗസ് തുന്നിയിട്ടുള്ളത്. സിൽവർ കളറിലെ സിൽവർ ഓർണമെൻറ്റ്സ് ആണ്
പെയർ ചെയ്തിട്ടുള്ള പിങ്ക് സ്റ്റോൺസ് വരുന്ന ഓർണമെൻറ്റ്സ് വെച്ചിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പൊട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് ഒരു പിങ്ക് പൊട്ട് തൊട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഒരു മോണോക്രോമാറ്റിക് ലുക്ക് പോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള. സാരിയിലുള്ള പിങ്ക് ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ലിപ്സ്റ്റിക്കിലും അതേപോലെ തന്നെ ഐ ഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും ഒക്കെ വരുത്തിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി ഈ അലൻ ട്രോമൻ അതിൻ്റെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഈരി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഹീറ്റൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈരി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഓൾ ടുഗെദർ നല്ല രസമാണ് കേട്ടോ. 899 rupees സാരിയാണ്. ഇതിൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് കേരള കളക്ഷൻസ് പറഞ്ഞിട്ടുള്ള സ്റ്റോർ എന്നുള്ളതാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്, 500-600 rupees വരുന്നതാണ്. പല സ്ഥലത്തുനിന്നും നമുക്ക് ഇങ്ങനത്തെ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിൽവർ ബാങ്കിൽ വെച്ച് പെയർ ചെയ്യാം. എങ്ങനെ പോയാലും ഒരു 1500 ഈ സാരി മേക്കപ്പ് ഈ ഒരു എൻറ്റയർ ലുക്ക് നമുക്ക് ചെരുപ്പ് എല്ലാം കൂടിയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കല്യാണത്തിന് എപ്പോഴും നമ്മൾ ഗോൾഡൻ ലുക്കൊക്കെയല്ലേ ചെയ്യുക. അപ്പോൾ പകരം ഈ ഒരു സിൽവർ ലുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും കാണാനായിട്ട്. ഭയങ്കര എലഗൻ്റ് ആണ്. നമുക്കിങ്ങനെ മുടി അഴിച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചിടാം, അപ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ബൺ കെട്ടിക്കൊടുത്ത് മുല്ലപ്പൂ വെക്കണമെങ്കിൽ അങ്ങനെ ആവാട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് ഹെയർ സ്റ്റൈൽസ് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ ബ്രെയ്ഡഡ് ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാമെന്നാണ്. പക്ഷേ ഞാൻ പറയാം, ഇതിന് കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ലുക്കാണ് നന്നാവുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബൺ കെട്ടുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വലിയ ഓർണമെൻറ്റ്സ് ആണ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ സാരിയും എലഗൻ്റ് ആണ്. അപ്പോൾ ബ്രെയ്ഡഡ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് കുറച്ച് ഇങ്ങനെ കൂടുതലായിട്ട് മുഴച്ചിരിക്കുന്ന പോലെ തോന്നും. അത് പക്ഷേ നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ്. പിന്നെ സിമ്പിളായിട്ടൊരു ബൺ കെട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിൽ നിന്ന് മുടിയൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള സാരിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ സാരി മേടിക്കുന്നുണ്ടെങ്കിൽ എന്താണ് തോന്നിയെന്നുള്ളത് പറയാം. ബ്ലൗസ് ഇതേ കണ്ടോ, നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പോലെ. എന്ന് വെച്ചാൽ സെയിം മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡിസൈനൊക്കെ വേറെ ആയതുകൊണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈസിലി നമുക്ക് ആമസോണിലും വേറെ പല വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണേ. അപ്പോൾ അത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.